ശനിയാഴ്ച നടക്കുന്ന പ്രിലിംസ് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ജി കെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആരംഭിക്കാം. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? 1836. 1836 സമത്വ സമാജം സ്ഥാപിച്ചത്. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഇന്ത്യയിലെ വാർഷിക വനവൽക്കരണ പദ്ധതി ഏതാണ്? വനമഹോത്സവം. ഇന്ത്യയിലെ വാർഷിക വനവൽക്കരണ പദ്ധതിയാണ് വനമഹോത്സവം. വനമഹോത്സവം ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂലൈയിലെ ആദ്യ ആഴ്ചയിലാണ്. വനമഹോത്സവം ആചരിക്കുന്നത് എന്നാണ് എല്ലാ വർഷവും ജൂലൈയിലെ ആദ്യ ആഴ്ചയിൽ. വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? കെ എം മുൻഷി. വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് കെ എം മുൻഷിയാണ്. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. വനമഹോത്സവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കെ എം മുൻഷിയാണ്. വനമഹോത്സവത്തിൻ്റെ പിതാവ് കെ എം മുൻഷിയാണ്. ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവം ആരംഭിച്ചത് ഗുജറാത്തിലാണ്. കേരള ഹൈക്കോടതി സ്ഥാപിതമായത് എന്നാണ്? 1956 നവംബർ 1. 1956 നവംബർ 1 കേരള ഹൈക്കോടതി സ്ഥാപിതമായത്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളത്താണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ്? കെ ടി കോശിയാണ്. കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് കെ ടി കോശിയാണ്. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസസ് മണികുമാർ. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എസ് മണികുമാറാണ്. കേരളത്തിലെ നിത്യഹരിത വനം ഏതാണ്? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏക കന്യാവനം ഏതാണ്? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? സൈലന്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനം സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടും സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? മണ്ണാർക്കാട് താലൂക്ക്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട് താലൂക്കാണ്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിൻ്റെ പേരെന്താണ്? സൈലന്റ് വാലി. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിൻ്റെ പേര് സൈലന്റ് വാലി എന്നാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നതും സൈലന്റ് വാലിയിലാണ്. കേരളത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വന്ന സ്ഥലം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ചെറായിൽ. കേരളത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലെ ചെറായിലാണ്. കേരളത്തിൽ ONV സ്മൃതികേന്ദ്രം നിലവിൽ വന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. കേരളത്തിൽ ONV സ്മൃതികേന്ദ്രം നിലവിൽ വന്നത് കാസർഗോഡാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പിയായ ജോൺ പെന്നിക്യുക്കിൻ്റെ ജന്മദിനമായ ജനുവരി 15 പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പിയായ ജോൺ പെന്നിക്യുക്കിൻ്റെ ജന്മദിനമായ ജനുവരി 15 പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. കേരളത്തിൽ മാതൃകാ ഉത്തരവാദിത്വ ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോട്ടയം ജില്ലയിലെ അയ്മനമാണ്. കേരളത്തിൽ മാതൃകാ ഉത്തരവാദിത്വ ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ അയ്മനം. 2021 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ ആദ്യ ബീച്ച് എലിവേറ്റഡ് ഹൈവേ ഏതാണ്? ആലപ്പുഴ ബൈപ്പാസാണ്. 2021 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ ആദ്യ ബീച്ച് എലിവേറ്റഡ് ഹൈവേ ആലപ്പുഴ ബൈപ്പാസാണ്. ആലപ്പുഴ ബൈപ്പാസിൻ്റെ നീളം 6.8 കിലോമീറ്ററാണ്.
കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ. കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ്. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരാണ്? ഡോക്ടർ വി എസ് പ്രിയയാണ്. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ഡോക്ടർ വി എസ് പ്രിയ. ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ചത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രമാകുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ കുമരകം. ഇന്ത്യയിൽ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രമാകുന്നത് കോട്ടയം ജില്ലയിലെ കുമരകമാണ്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു നാഫ്തലിനാണ്. അൻറ്റാസിഡായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ്. അൻറ്റാസിഡായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് സോഡിയം ബൈകാർബണേറ്റ്. 2D എന്ന വ്യാവസായിക നാമത്തിൽ അറിയപ്പെടുന്ന രാസവസ്തു ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? കീടനാശിനി. 2D എന്ന വ്യാവസായിക നാമത്തിൽ അറിയപ്പെടുന്ന രാസവസ്തു കീടനാശിനി വിഭാഗത്തിൽപ്പെടുന്നതാണ്. ജലത്തിൽ ഏറ്റവും കൂടുതൽ ലയിക്കുന്ന വാതകം ഏതാണ്? അമോണിയ. ജലത്തിൽ ഏറ്റവും കൂടുതൽ ലയിക്കുന്ന വാതകം അമോണിയയാണ്. വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ലെഡ്. വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ലെഡാണ്. ലെഡ് ലോഹം ആവർത്തന പട്ടികയിൽ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? കാർബൺ കുടുംബം. ലെഡ് ലോഹം ആവർത്തന പട്ടികയിൽ കാർബൺ കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്. ഇനി നമ്മൾ ചില വസ്തുക്കളുടെ ചലിക്കുന്ന രീതിയാണ് നോക്കുന്നത്. ഇപ്പോൾ ചെണ്ടയുടെ ഡയഫ്രം എന്തിനുദാഹരണമാണ്? ദോലനമാണ് അല്ലെങ്കിൽ കമ്പനമാണ്. ചെണ്ടയുടെ ഡയഫ്രം ദോലനം അഥവാ കമ്പനമാണ്. കറങ്ങുന്ന കസേരയുടെ ചലന രീതി എന്താണ്? കറങ്ങുന്ന കസേരയുടെ ചലന രീതി ഭ്രമണമാണ്. ഇപ്പോൾ ഭൂമിയുടെ അല്ലെങ്കിൽ ആകാശഗോളങ്ങളുടെയൊക്കെ ചലനം ഭ്രമണമാണ്. അതുപോലെ കറങ്ങുന്ന കസേരയും അതിൻ്റെ ചലന രീതി ഭ്രമണമാണ്. ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗം ചലിക്കുന്നത് വർത്തുള ചലനമാണ്. ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗം ചലിക്കുന്നത് വർത്തുള ചലനമാണ്. തയ്യൽ മെഷീനിലെ ചെറിയ ചക്രത്തിൻ്റെ ചലനം എന്ത് ചലനത്തിന് ഉദാഹരണമാണ്? ഭ്രമണമാണ്. തയ്യൽ മെഷീനിലെ ചെറിയ ചക്രത്തിൻ്റെ ചലനം അത് ഭ്രമണമാണ്. ലിഫ്റ്റിൻ്റെ ചലനം നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. ലിഫ്റ്റിൻ്റെ ചലന രീതി നേർരേഖാ ചലനമാണ്. ഊഞ്ഞാലിൻ്റെ ചലനം ദോലനമാണ്. ഊഞ്ഞാലിൻ്റെ ചലനം ദോലനമാണ്. വീണയിലെ കമ്പിയുടെ ചലനം ദോലനം അഥവാ കമ്പനമാണ്. വീണയിലെ കമ്പിയുടെ ചലനം ദോലനം അഥവാ കമ്പനമാണ്. പൊടിമില്ലിലെ ചക്രങ്ങളുടെ ചലനം എന്ത് ചലനമാണ്? അത് ഭ്രമണമാണ്. പൊടിമില്ലിലെ ചക്രങ്ങളുടെ ചലനം ഭ്രമണമാണ്. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം എന്ത് ചലനമാണ്? വർത്തുള ചലനം. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം വർത്തുള ചലനമാണ്. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 1935 ഏപ്രിൽ 1 ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് എന്നാണ്? 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച 1949 ജനുവരി 1 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസാക്കിയ വർഷം 1949 റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? കടുവ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പനയുമാണ്. RBIയുടെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ്? എണ്ണപ്പന. അന്താരാഷ്ട്ര നാണയനിധിയിൽ അതായത് IMF ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്കാണ്.
ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളത്തിന് ഈ പദവി ലഭിച്ചത് 2016 ജനുവരി 13. അതുല്യം പദ്ധതിയുടെ ഭാഗമായാണ് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന ആദ്യ സംസ്ഥാനം എന്നൊരു നേട്ടം കേരളം കൈവരിച്ചത്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല കണ്ണൂരാണ്. ആദ്യത്തെ മുനിസിപ്പാലിറ്റി പയ്യന്നൂരുമാണ്. ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്തുമാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന കേരളത്തിലെ ആദ്യ ജില്ല കണ്ണൂരും ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂരും ആദ്യ ഗ്രാമപഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്തുമാണ്. സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരെന്താണ്? അക്ഷര കേരളം. സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേര് അക്ഷര കേരളം എന്നാണ്. ഇന്ത്യയിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? തിരൂർ. ഇന്ത്യയിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരൂരാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കൃത താലൂക്ക് ഓഫീസ് ഏതാണ്? ഒറ്റപ്പാലം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കൃത പഞ്ചായത്ത് ഏതാണ്? വെള്ളനാട്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കൃത പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽക്കൃത കളക്ട്രേറ്റ് ഏതാണ്? പാലക്കാട്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽക്കൃത കളക്ട്രേറ്റ് പാലക്കാട് കളക്ട്രേറ്റാണ്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ അസംബ്ലി മണ്ഡലം ഏതാണ്? ഇരിഞ്ഞാലക്കുട. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ അസംബ്ലി മണ്ഡലം ഇരിഞ്ഞാലക്കുടയാണ്. കേരളത്തിലെ ആദ്യ ഇ പി എസ് സി ഓഫീസ് ഏതാണ്? കാസർഗോഡ് പി എസ് സി ഓഫീസ്. കേരളത്തിലെ ആദ്യ ഇ പി എസ് സി ഓഫീസ് കാസർഗോഡ് ജില്ലാ പി എസ് സി ഓഫീസാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.